നോർത്തേൺ അയർലൻഡിലെ റെയിൽവേ സർവീസ് ഗുരുതര പ്രതിസന്ധി നിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് തീരപ്രദേശത്തു കൂടിയുള്ള ട്രെയിൻ സർവീസിനെ ബാധിക്കുമെന്ന് ട്രെയിൻ ഓപ്പറേറ്റർ ടാൻസ്ലിക്കിന്റെ റിപ്പോർട്ട് സമുദ്രനിരപ്പ് വരുന്നതാണ് ആശങ്കയ്ക്ക് കാരണമെന്നും വ്യക്തമാക്കുന്ന റിപ്പോർട്ടിൽ രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും പലയിടങ്ങളിലും റെയിൽ നെറ്റ്വർക്കുകൾ അപകടകരമായ അവസ്ഥയിൽ എത്തുമെന്നും പറയപ്പെടുന്നു കമ്മീഷൻ റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ട്രാൻസ്പോർട്ട് കൺസൾട്ടന്റായ എക്കോ പൂർത്തിയാക്കിയത് റെയിൽവേയുടെ ആസ്തികളുമായി ബന്ധപ്പെട്ട് മൊത്തത്തിലുള്ള നഷ്ടസാധ്യതയെക്കുറിച്ചുള്ള പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ റിപ്പോർട്ട് എന്നാണ് ട്രാൻസ്ലെറ്റ് വക്താവ് അറിയിച്ചത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ലണ്ടൻ ഡെറി ലർണർ ലൈനുകൾ ഉൾപ്പെടെയുള്ള ഏഴോളം ഭാഗങ്ങളിലായിരിക്കും സമുദ്രനിരപ്പ് ഉയർത്തുന്നത് പോലും സുരക്ഷാ ഭീഷണി ഉണ്ടാവുക എന്നും റിപ്പോർട്ടിൽ പറയുന്നു മറ്റു നാല് സ്ഥലങ്ങൾ കൂടി അടുത്ത പതിനാറ് വർഷ കാലത്തിനുള്ളിൽ ഭീഷണിയായേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിനു പുറമെ രണ്ടായിരത്തി ും രണ്ടായിരത്തി എൺപതിലും സമുദ്രനിരപ്പ് ഉയരുന്നതിന്റെ ആഘാതവുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനത്തിന്റെ ഫലവും റിപ്പോർട്ടിലുണ്ട് രണ്ടായിരത്തിഒരുന്നൂറാകുമ്പോഴേക്കും ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലകളിൽ എണ്ണം പതിമൂന്നാകുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഡെറി ലാർ ലൈനുകളിലായിരിക്കും ഏറ്റവും അധികം ബാധിക്കപ്പെട്ടവ അതുകൂടാതെ ബാൻ എസ്റ്റുറേ ബിൻ ബേരി എന്നിവയും ഈ പതിമൂന്ന് സ്ഥലങ്ങളിൽ ഉൾപ്പെടും ഈ റിപ്പോർട്ട് പലരിലും ആശങ്കയുളവാക്കുന്നതാണെന്ന് നാഷണൽ അസംബ്ലി അംഗമായ ജോൺ സ്റ്റുവാർട്ട് പറഞ്ഞു പ്രാദേശിക സമൂഹത്തെ മാത്രമല്ല രാജ്യത്തിന്റെ പൊതുവായ സമ്പദ്ഘടനയും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും അദ്ദേഹം വരുന്ന വർഷങ്ങൾക്കുള്ളിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രഭാവം നിമിത്തം ലാർണൻ ലണ്ടൻഡെറി ലൈനുകൾ ഭാഗികമായി നശിക്കുമെന്നും അത് സംരക്ഷിക്കുമെന്ന നിലവിൽ മാർഗങ്ങൾ ഒന്നുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇക്കാര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം അടിസ്ഥാന സൗകര്യ വികസന വകുപ്പ് ഇക്കാര്യത്തിൽ അടിയന്തര കൺസൾട്ടേഷൻ നടത്തണമെന്നും ആവശ്യപ്പെട്ടു ലണ്ടൻഡെറി ലാർ ലൈനുകൾ പുനർവിന്യസിക്കുവാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ